നെക്സ്റ്റ് മൂവി, നെക്സ്റ്റ് മൂവി ത്രയം എന്ന് പറഞ്ഞൊരു പടം ഉടനെ റിലീസ് ഉണ്ടാവും. അതിന് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട, കാരണം കുറേ ആർട്ടിസ്റ്റൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് സോളോ ഇൻ്റർവ്യൂ ഞാൻ നിർത്തി. വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ട്, ഭാര്യക്കൊന്നും പഴയ പോലെ. അപ്പോൾ ധ്യാൻ സ്നേഹം, അപ്പോൾ നെക്സ്റ്റ് മൂവി എന്താണ്? നെക്സ്റ്റ് മൂവി ഇത് അഭിനയിക്കുന്ന രണ്ട് സിനിമകളുണ്ട്, തടി കൂടുന്നുണ്ട് കുറക്കണം, ആകെയുള്ള പണ്ടൊക്കെ രാത്രിയാകുമ്പോൾ അടിക്കുക എന്നൊക്കെ ഉള്ള ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതൊന്നുമില്ല. ആകെയുള്ളൊരു ആശ്വാസം ഭക്ഷണമാണ്. ഇത് അടി കൂടിയിട്ട് സിനിമയിൽ നിന്ന് പുറത്താകുന്നുണ്ടെങ്കിൽ പുറത്താകട്ടെ, പണ്ടാരുടെ. അപ്പോൾ നമ്മളെവിടെ ഒന്നും ചാൻസ്, എന്തായാലും തടി കുറയ്ക്കും ഞാൻ. ചിലപ്പോൾ നമ്മുടെ അടികപ്പിയായ 2 ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. അതുപോലും അതിനൊക്കെ വേണ്ടി തടി കുറക്കേണ്ടി വരും. അപ്പോൾ തടി എന്തായാലും കുറക്കും. അപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നം, നടുവേദനയും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ സൗരഭ് താങ്ക് യു. സന്ദേശം ടൈപ്പ് മൂവി വരുമോ ഇൻ ഫ്യൂച്ചർ? സന്ദേശം ടൈപ്പ് മൂവി സന്ദേശം ഉണ്ടല്ലോ, അതുപോലെ ഇനി വേറൊരു മൂവി വേണോ? നെക്സ്റ്റ് ഡയറക്ഷൻ അടുത്ത വർഷം പകുതി കഴിഞ്ഞിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. വീഗം റിലീസ് എപ്പോഴാണ്? വീഗം അറിയില്ല, വീഗം റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അടികപ്പേരെ കുട്ടമണി പാർട്ട് 2 എന്തായാലും ഉണ്ടാവും. നമ്മൾ ഈ വർഷം അല്ലെങ്കിൽ സോറി അടുത്ത വർഷം നമ്മളെന്തായാലും ഈ പറഞ്ഞ പോലെ പഴയ തടി പഴയ കോലത്തിലാവണമല്ലോ, ആ കോലത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുങ്ങനെ ഞാനിപ്പോൾ ജിമ്മും വർക്കൗട്ടും ഒക്കെ ട്രെയിനറെയൊക്കെ വെച്ചിട്ടുണ്ട്. ട്രെയിനർ അവൻ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരു കാര്യമില്ല. പക്ഷേ രാകേഷ് മണ്ഡോടിയുടെ പടം ഇപ്പോൾ, രാകേഷിൻ്റെ പടം എനിക്ക് അറിയില്ല എപ്പോൾ വരും എന്നുള്ളത്. സൂപ്പർ മൂവി, അളിയ അടിയൊന്നുമില്ലേ, പച്ചക്കാണോ? അടിയൊന്നും ഇല്ലളിയ, ഒച്ചയ്ക്ക്. അപ്പോൾ ലാലേട്ടന് തടിയുണ്ട്, ഇപ്പോഴും കിങ് ഓഫ് മലയാളം സിനിമയാണേ. ലാലേട്ടൻ ഇവിടെ കിടക്കണം, ഞാനിവിടെ കിടക്കണം ഇതുപോലത്തെ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നൈസ് ട്രെയിലർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹായ് ബായ്. എല്ലാവർക്കും ലൈവ് വന്നവർക്കും എല്ലാവർക്കും ഹായ് ബായ്. എല്ലാവരും സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്തായാലും ഇനി ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. ഇനി വരുന്ന സിനിമകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂവിനേക്കാളും കൂടുതൽ നമുക്കത് സിനിമയാക്കിയിട്ട് സിനിമയിൽ കാണുന്നതായിരിക്കും നല്ല. ഈ കഥകളൊക്കെ ഇനി ഗ്രൂപ്പിൽ മാത്രമേ ഇൻ്റർവ്യൂ കൊടുക്കണുള്ളൂ. എന്തായാലും പ്രകാശൻ എന്തായാലും നിങ്ങൾ, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കൊന്നും കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ്. പൊതുവെ സോഷ്യൽ മീഡിയയിൽ തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ, അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫേസ്ബുക്ക് തിരിച്ച് ലോഗിൻ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം ഈ സിനിമ നല്ലൊരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഇതെല്ലാവരും കാണണം എന്നുള്ളൊരു നിർബന്ധത്തിലോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഇത് റിലീസായ ദിവസം ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരുടെയും നല്ല വാക്കുകൾക്കും അല്ലെങ്കിൽ നല്ല അഭിപ്രായത്തിനും നന്ദി പറയാൻ കൂടിയാണ് ഈ വീഡിയോ. സന്തോഷം, താങ്ക് യു. പ്രകാശൻ പറക്കട്ടെ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ, എല്ലാവരും പോയി കാണുക, വിളിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാം പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കട്ടെ, പറഞ്ഞ 2 ചിക്കൻ ബിരിയാണി കഴിച്ച് കിടന്ന് തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാടാ, ഇത് ക്ലോസ് ചെയ്യുക, അന്തി കൊടുക്കുക, അമൃതാണ്.